ഹാ ജനനിബിഡമായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നതെങ്ങനെ? ജനതകളിൽ മഹദിയായിരുന്നവൾ വിധവയെ പോലെയായതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ രാജ്ഞിയായിരുന്നവൾ അടിമയായിരിക്കും. വിലാപങ്ങൾ 1:1. സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിച്ചു പോന്ന പുണ്യപിതാക്കന്മാർ ചോര നീരാക്കി പടുത്തുയർത്തിയ അങ്കമാലി ഭദ്രാസനത്തിന്റെ ആസ്ഥാനം എന്നതിലുപരി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ തന്നെ തലസ്ഥാനമായി ശോഭിച്ച തൃക്കുന്നത്തെ ഇന്നത്തെ അവസ്ഥ ഈ വേദവാക്യങ്ങളിൽ സ്പഷ്ടമാണ്. അന്ത്യോക്യൻ സിംഹാസനത്തിന് ഏകാധിപത്യ സ്വഭാവമെന്ന് വാതോരാതെ വാദിക്കുന്നവർ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നതിൽ ചിലതാണ് 1876 മുളന്തുരുത്ത് സുനകദോസിൽ അധികാരം വികേന്ദ്രീകരിച്ച് 7 ഭദ്രാസനം രൂപീകരിക്കുവാനും സഭയിൽ ജനാധിപത്യവും സുതാര്യതയും ഉയർത്തിപ്പിടിക്കുന്നതിന് ത്രിതല ഭരണ സംവിധാനം അവതരിപ്പിക്കുവാനും പരിശുദ്ധ ഇഗ്നാത്തിയോസ് പത്രോസ്തുതിയൻ പാത്രിക്കിസ് ബാബ കൈക്കൊണ്ട വിപ്ലവകരമായ തീരുമാനങ്ങൾ. ഇതിനെ പിൻപറ്റിയാണ് അങ്കമാലി ഭദ്രാസനത്തിന്റെയും ഒപ്പം തൃക്കുന്നത്ത് പള്ളിയുടെയും സെമിനാരിയുടെയും ചരിത്രം ആരംഭിക്കുന്നത്. സുനകദോസ് തീരുമാനപ്രകാരം 1876 December 10 വടക്കൻ പറവൂർ പള്ളിയിൽ വച്ച് അമ്പാട്ട് ഗീവർഗീസ് റംബാനെ ഗീവർഗീസ് മാർ കൂറിലോസ് എന്ന നാമത്തിൽ അങ്കമാലി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്തിയായി പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കിസ് ബാബ വാഴിച്ചു. ഭദ്രാസനത്തിന് ഒരു ആസ്ഥാനം വേണമെന്ന അമ്പാട്ട് ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനിയുടെ ആഗ്രഹവും ഉത്സാഹവും അതിനുവേണ്ടി നടത്തിയ കഠിനമായ പ്രയത്നവും മൂലം കച്ചവട കേന്ദ്രമായ ആലുവയിൽ തൃക്കുന്നത്ത് 20 ഏക്കർ ഭൂമിയിൽ ദൈവമാതാവിന്റെ നാമത്തിൽ ഓലമേഞ്ഞ ചെറിയൊരു പള്ളി ഉയർന്നു. പള്ളി നിർമ്മാണത്തിനുള്ള ധനസമാഹരണത്തിനായി സ്വന്തം സമ്പാദ്യത്തിന് പുറമെ മറ്റ് ഇടവകളിൽ നിന്ന് പിടിനെല്ലും പിടിയരിയും പിരിച്ചും കഴിവുള്ള വ്യക്തികളിൽ നിന്ന് ലഭിച്ച സഹായങ്ങളും തിരുമേനി വിനിയോഗിച്ചു. പിതാവിന്റെ കാലശേഷം കോട്ടയം ഭദ്രാസന മെത്രാപ്പോലീത്ത കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് തിരുമേനി അങ്കമാലി ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റു. തന്റെ താമസത്തിനും ഭരണകാര്യങ്ങൾക്കും പുതിയ മെത്രാപ്പോലീത്തയും തെരഞ്ഞെടുത്തത് തൃക്കുന്നത്ത് പള്ളി തന്നെയായിരുന്നു. പിന്നീട് പൗലോസ് മാർ അത്താനാസിയോസ് വലിയ തിരുമേനി എന്ന് അറിയപ്പെട്ട കുറ്റിക്കാട്ടിൽ കൊച്ചു പൗലോസ് റംബാനും മെത്രാപ്പോലീത്തയോടൊപ്പം പള്ളിയിൽ താമസമാക്കി. തിരുമേനിയുടെയും റംബാച്ചിന്റെയും സ്ഥിരോത്സാഹവും അശ്രാന്ത പരിശ്രമവും നിമിത്തം പള്ളി നിർമ്മാണം പുനരാരംഭിക്കുകയും ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും പൈതൃക സ്വത്തുക്കളും വരുമാനവുമായിരുന്നു പള്ളി പൂർത്തിയാക്കുവാനുള്ള പ്രധാന മൂലധനം. പള്ളിപണി തീർന്ന മുറയ്ക്ക് ഭദ്രാസനത്തിൽ ഒരു സെമിനാരി പണിയുവാൻ കടവിൽ തിരുമേനി ആലോചിച്ചു. ദൈവഹിതപ്രകാരം ആ ഉദ്യമത്തിന് അവസരമൊരുക്കുവാൻ നറുക്കു വീണതും ആലുവ തൃക്കുന്നത്ത് പള്ളിക്കായിരുന്നു. സെമിനാരി നിർമ്മാണത്തിനായി കാരുചിറ ഗീവർഗീസ് റംബാച്ചിന്റെയും കുറ്റിക്കാട്ടിൽ കൊച്ചു പൗലോസ് റംബാച്ചിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ അങ്കമാലി ഭദ്രാസന പള്ളി പ്രതിപുരുഷ യോഗം ചുമതലപ്പെടുത്തി. ധനസമാഹരണത്തിനായി ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട എല്ലാ ഇടവക പള്ളികൾക്കും അവരുടെ 1 വർഷത്തെ വരുമാനം വീതം വിഹിതമായി നിശ്ചയിച്ചു നൽകി. ആസൂത്രണ മികവും കൂട്ടായ പരിശ്രമവും സെമിനാരി നിർമ്മാണം കൃത്യസമയത്ത് പൂർത്തിയാക്കുവാൻ സഹായിച്ചു. 1907 November 2 കടവിൽ പൗലോസ് മോർ അത്താനാസിയോസ് തിരുമേനി കാലം ചെയ്ത് തൃക്കുന്നത്ത് പള്ളിയിൽ കബറടക്കപ്പെട്ടു. തുടർന്ന് 1910 June 9 പരിശുദ്ധ മോറാൻ അബ്ദുള്ള പാത്രിക്കീസിനാൽ കുറ്റിക്കാട്ടിൽ കൊച്ചു പൗലോസ് റംബാൻ പൗലോസ് മോർ അത്താനാസിയോസ് എന്ന നാമത്തിൽ അങ്കമാലി ഭദ്രാസനത്തിന്റെ 3-ാമത്തെ മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടു. വലിയ തിരുമേനി ചുമതലയേറ്റ ശേഷം പള്ളിക്കര, കുറുപ്പുംപടി, കോലഞ്ചേരി, മുളന്തുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും യാക്കോബായ സഭാവിശ്വാസികളെ ആലുവയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് തൃക്കുന്നത്ത് പള്ളി ഇടവകാംഗങ്ങളായി ചേർത്തു. അങ്ങനെ തൃക്കുന്നത്ത് പള്ളിയെ പൂർണ്ണ ഇടവക പള്ളിയാക്കി തീർത്തു. വലിയ തിരുമേനിയുടെ കഠിന പ്രയത്നത്താൽ തൃക്കുന്നത്ത് സെമിനാരി വളരെ വേഗം സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദിക കേന്ദ്രങ്ങളിലൊന്നായി മാറി. വിശുദ്ധനും ഭക്തനും മലങ്കര മെത്രാപ്പോലിത്തയുമായിരുന്ന കൊച്ചുപറമ്പിൽ മോർ കൂറിലോസ് തിരുമേനി 1917 December കാലം ചെയ്തതിനെ തുടർന്ന് 1918 പൗലോസ് മാർ അത്താനാസിയോസ് വലിയ തിരുമേനി മലങ്കര മെത്രാപ്പോലിത്തയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആസ്ഥാനമായ തൃക്കുന്നത്ത് പള്ളി അതോടെ മലങ്കരയുടെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറി. 1/2 നൂറ്റാണ്ടോളം കാലം
ആ ശോഭ തൃക്കുന്നത്ത് ചുറ്റിലും പരിലസിച്ചു. 1953 ജനുവരി 25 സമർത്ഥമായ ഓട്ടം തികച്ച മലങ്കരയുടെ വലിയ തിരുമേനി തന്റെ പ്രിയപ്പെട്ട തൃക്കുന്നത്തെ മണ്ണിൽ മുൻഗാമിയുടെ അടുത്തായി കബറടക്കപ്പെട്ടു. അങ്കമാലി ഭദ്രാസനത്തിന് വേണ്ടി തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട വയലിപ്പറമ്പിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയസ് തിരുമേനിയെ ഭരണ ചുമതലകളെല്ലാം ഫലമേൽപ്പിച്ച ശേഷമായിരുന്നു വലിയ തിരുമേനി കർത്തൃസന്നിധിയിലേക്ക് യാത്രയായത്. വയലിപ്പറമ്പിൽ തിരുമേനിയുടെ കാലഘട്ടത്തിൽ തൃക്കുന്നത്ത് പള്ളി ഇന്ന് കാണുന്ന നിലയിലേക്ക് പുനരുദ്ധരിക്കപ്പെട്ടു. കൂടാതെ ഭദ്രാസനത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ കൂടുതൽ ധനാഗമന മാർഗങ്ങൾ കണ്ടെത്തി. പള്ളി കോമ്പൗണ്ടിലെ കൃഷിയും കടമുറികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ സാമ്പത്തികമായ ഉയർച്ച അത്യാഗ്രഹികളായ പൈശാചിക ശക്തികളുടെ മനസ്സിൽ തൃക്കുന്നത്തെ സ്വത്തുക്കൾ കൈയെടുക്കുവാനുള്ള മോഹം മുളപ്പിച്ചു. 1958 സഭായോജിപ്പ് എന്ന കെണിയിൽ സഭ അകപ്പെട്ടതും 1966 വയലിപ്പറമ്പിൽ തിരുമേനി നാട് നീങ്ങിയതും മലങ്കരയിലെ രാജ്ഞിയായുമാണ് തൃക്കുന്നത്തിനെ നാശത്തിലേക്ക് നയിച്ചു. മെത്രാകക്ഷി പക്ഷത്തെ മേൽപ്പട്ടക്കാരന്റെയും വൈദികരുടെയും നേതൃത്വത്തിൽ തൃക്കുന്നത്ത് പള്ളിയുടെയും സെമിനാരിയുടെയും സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും പുലർത്തി സത്യവിശ്വാസം സംരക്ഷിച്ചു പോന്ന പരിശുദ്ധ പൗലോസ് മാർ അത്താനാസിയോസ് വലിയ തിരുമേനിയുടെയും കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെയും വയലിപ്പറമ്പിൽ ഗീവറിയസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും പുണ്യപ്പെട്ട കബറിടങ്ങൾ അവരുടെ ജീവിത മൂല്യങ്ങളെ അവഗണിക്കുന്നവരുടെ കയ്യിൽ അകപ്പെട്ടത് എന്നും സത്യവിശ്വാസികളുടെ നെഞ്ചിലെ നീറും നോവായി അവശേഷിക്കുന്നു. തുർക്കിയിലെ ഹാഗിയ സോഫിയയ്ക്കുണ്ടായ ദുർഗതിയിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന സാംസ്കാരിക കേരളത്തിലെ പ്രമുഖ മലങ്കരയിലെ ഈ ഹാഗിയ സോഫിയെ കാണാതെ പോകുന്നതെന്തേ?